അവരെല്ലാം പുറത്ത് വെയിറ്റ് ചെയ്യാണ്. Yes, what do you want to know? आपने उस पर गोली क्यों चलाई? उसने भागने की कोशिश की तो मुझे गोली चलानी पड़ी. പിടിക്കാൻ തന്നെയായിരുന്നു ഉദ്ദേശം അതോ കൊല്ലാനോ? കൊല്ലാനായിരുന്നെങ്കിൽ അയാളുടെ കാൽമുട്ടിന് വെടിവെക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. എങ്കിലും ഒരു കോളേജ് സ്റ്റുഡന്റിനെ പിടിക്കാൻ ഇത്ര ക്രൂരത കാട്ടേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇതല്ല ക്രൂരത. ഈ നാട്ടിലെ സ്ത്രീകളോട് നിങ്ങളൊക്കെ കാണിക്കുന്നതാണ് ക്രൂരത. ഇൻഡസ്ട്രിയിലും ബിസിനസ് വേൾഡിലും ഗവൺമെന്റ് ഓഫീസുകളിലും ഒക്കെ മേലുദ്യോഗസ്ഥന്മാരുടെ പീഡനം, വീട്ടിൽ ഭർത്താവിന്റെ വക, പുറത്തിറങ്ങിയാൽ പൂവാലന്മാരുടെ വക, പാടത്ത് പോയാൽ ഭൂ ഉടമയുടെ വക, ജനിക്കുമ്പോ തൊട്ട് തുടങ്ങുന്നു അവളുടെ ദുരിതം. 4 വയസ്സുള്ളൊരു കുഞ്ഞിനെ റേപ്പ് ചെയ്തവനെ അറസ്റ്റ് ചെയ്തതിനല്ലേ എന്നെ കൽക്കട്ടയിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത്? ഞാനുണ്ടാക്കിയ തെളിവുകളെല്ലാം നശിപ്പിച്ച് അവനെ എല്ലാവരും ചേർന്ന് വെറുതെ വിട്ടില്ലേ? അതാണ് ക്രൂരത. ഇപ്പൊ ഇവിടെയും മരിച്ചവളോടല്ല സഹതാപം, കൊന്നവനോടാണല്ലേ? മാഡം, ജസ്റ്റ് എ മൂമെന്റ്. മാഡം, അയാൾ മരിച്ചു. According to this act, രാധിക മേജർ ആവുന്നതുവരെ മാത്രമേ മാലതിക്ക് മേനോൻസ് ഫാക്ടറിയുടെ മേൽനോട്ടവും പണമിടപാടുകളും നടത്താനുള്ള അവകാശമുള്ളൂ. ഗെറ്റ് മീ ദ കോർട്ട് ഓർഡർ ഓഫ് രാധികാസ് റൈറ്റ്സ്. അതായത് ഇനിമേലിൽ മാലതിക്ക് മേനോൻ ഫാക്ടറിയുടെ കാര്യങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും ₹1 എടുക്കണമെങ്കിൽ പോലും രാധികയുടെ ഒപ്പും അനുവാദവും വേണം. ഫാക്ടറിയുടെ ചുമതല ഏറ്റെടുക്കാനുള്ള പ്രായമൊന്നും അവൾക്കായിട്ടില്ല. അവൾ ഇപ്പോഴും ഒരു കുട്ടിയാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലോ ഇസ് ലോ. ലീഗലി അച്ഛൻ്റെ സ്വത്തിൻ്റെ അവകാശി അവൾ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു 5 or 6 വർഷത്തേക്ക് കൂടി ഇതെല്ലാം നോക്കി നടത്താനുള്ള പവർ ഓഫ് അറ്റോർണി രാധിക നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരണം. ഇന്ന് ഞാൻ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരിയാണ്. അരുന്ധതി ദേവിയുടെ ഈശ്വരന്റെ തെറ്റുകൾ എന്ന പുസ്തകത്തിന് ബുക്കർ പ്രൈസ് എന്ന് പത്രങ്ങളിൽ തലക്കെട്ടുകൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് തുടിച്ചിട്ടുണ്ട്, തുള്ളിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എഴുതിയ ആദ്യ ലേഖനം ഞാനും ഞങ്ങളും ഈ കോളേജിന്റെ നോട്ടീസ് ബോർഡിൽ പതിച്ചപ്പോൾ അതാരൊക്കെ വായിക്കുന്നുണ്ടെന്നറിയാൻ ഞാൻ ആ നീണ്ട ഇടനാഴിയിലൂടെ പല പ്രാവശ്യം വെറുതെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ആത്മസംതൃപ്തി ലോകം തന്ന അംഗീകാരത്തിനും വളരെ മുകളിലായിരുന്നു. ഇന്നും ഓർമ്മയുണ്ട്, ഞങ്ങൾ 5 പേർ, സുനന്ദ, കീർത്തി, അഭിരാമി, ഞാൻ, പിന്നെ ജാനകി. ഞങ്ങളുടെ കയ്യെഴുത്ത് മാസിക, അതെഴുതി തയ്യാറാക്കാനുള്ള ആവേശം, ഹോസ്റ്റൽ മുറിയിലെ ചായപ്പെട്ടികൾ, പെൻസിലുകൾ, നിറമുള്ള മഷിക്കുപ്പികൾ, അതിൻ്റെ നിറം വീണ ചായക്കപ്പുകൾ, കുളിമുറിയിലെ സിമന്റ് തറയിൽ ഉരച്ചിട്ടും പോകാത്ത വിരലിലെ ആ നിറങ്ങൾ. അതെ, ആ കൂട്ടുകാരികളുടെ ആ ദിവസങ്ങളുടെ നിറം ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ആ സുഹൃത്ത് ബന്ധങ്ങളാണ് ഇന്നും എൻ്റെ ഓർമ്മച്ചെപ്പിലെ പവിഴമുത്തുകൾ. Honorable Chief Guest ACP Gayatri Verma to say a few words. ഈ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഗായത്രിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാനും ഈ കോളേജിലൊരു പഴയ വിദ്യാർത്ഥിനിയാണ്. ശ്രീമതി അരുന്ധതി പറഞ്ഞ സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച് ഞാനും കേട്ടു. ഒന്ന് ചോദിച്ചോട്ടെ അരുന്ധതി, പത്രങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും അവരൊക്കെ ഇപ്പോഴും അരുന്ധതി അറിയും. പക്ഷെ അരുന്ധതിക്കറിയോ അവരൊക്കെ എവിടെയാണെന്ന്? ജാനകി ഒറീസയിൽ കളക്ടറായിരുന്നു. ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. മറ്റുള്ളവരൊക്കെ വിവാഹം കഴിച്ച് ഓരോരോ ഇടങ്ങളിലാണ്. അതെ, ഓരോരോ ഇടങ്ങളിൽ, എവിടെയാണെന്നറിയില്ല. ഓർമ്മയിൽ മാത്രം പവിഴമുത്തുകൾ. അരുന്ധതിയെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഈ നാട്ടിലെ പെൺകുട്ടികളുടെ വിധിയാണത്. കോളേജിലെ ആത്മസുഹൃത്തുക്കൾ, ഊണിലും ഉറക്കത്തിലും പിരിയാനാവാത്ത ഹൃദയബന്ധമുള്ളവർ, കോളേജ് ജീവിതം കഴിഞ്ഞ് എന്നേക്കുമായി പിരിയുന്നു, എവിടെയെന്നും എന്തെന്നും അറിയാതെ. പക്ഷെ ആൺകുട്ടികൾ, പുരുഷന്മാർ അവരുടെ സുഹൃത്ത് ബന്ധം വീണ്ടും നിലനിർത്തുന്നു. സായാഹ്നങ്ങളിൽ, ക്ലബ്ബുകളിൽ, തിയേറ്ററുകളിൽ, ബാറുകളിൽ, ചീട്ടുകളി സ്ഥലങ്ങളിൽ വീണ്ടും ആ സുഹൃത്തുക്കൾ കണ്ടുമുട്ടുന്നു, ആ ബന്ധം നിലനിർത്തുന്നു. പെൺകുട്ടികളെ സംബന്ധിച്ച് വിവാഹശേഷം ഭർത്താവും കുട്ടികളും കുടുംബവും മാത്രമാകുന്നു ജീവിതം. അതുവരെയുള്ള ആത്മസുഹൃത്തിന്റെ സ്ഥാനം പിന്നിലേക്ക് മാറുന്നു. മെല്ലെ മെല്ലെ മായുന്നു. പിന്നെ പവിഴമുത്തുകളായി വല്ലപ്പോഴും ഓർമ്മിക്കാൻ മാത്രമായി സൂക്ഷിക്കുന്നു. ഒരു പഴയ പൊടി പിടിച്ച ഓട്ടോഗ്രാഫിലൂടെ, അല്ലെങ്കിൽ നിറം ഭംഗിയ ഒരു പഴയ ഫോട്ടോഗ്രാഫിലൂടെ. അല്ലേ, ഇതല്ലേ നിങ്ങളുടെയൊക്കെ സുഹൃത്ത് ബന്ധം? ശരിയാണല്ലേ? എന്ത്, നമ്മൾ പെൺകുട്ടികൾക്ക് കൂട്ടുകാരെന്നൊക്കെ പറയുന്നത് കുറച്ചു നാളത്തേക്ക് മാത്രമാണല്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ പറഞ്ഞത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. അമ്മായി ആരെങ്കിലും നിനക്ക് ഉടനെ കണ്ടുപിടിക്കും, നീ അയാളോടൊപ്പം പോകും, പിന്നെ കൂട്ടും കുടുംബവും ഒക്കെ അയാളാണ്. എന്നെ ഒന്ന് ഓർക്കാൻ പോലും നിനക്ക് നേരം ഉണ്ടാവില്ല. നിനക്കും ആരെങ്കിലും വരില്ലേ? എന്നാണെന്നറിയില്ല. എന്നെങ്കിലും പഠിച്ച് ഒരു ജോലി കിട്ടി ഒറ്റ മകളുടെ കുടുംബത്തോടുള്ള സകല ഉത്തരവാദിത്തങ്ങളും തീർത്ത് എല്ലാം കഴിഞ്ഞിട്ട് ആരെങ്കിലും വരും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, സ്കൂൾ മുതൽ നമ്മൾ ഒരുമിച്ചായിരുന്നു. ഇതുവരെ ഇണക്കവും പിണക്കവും കളിയും ചിരിയും വേദനയൊക്കെ നമ്മൾ ഒരുമിച്ച് പങ്കിട്ടു. ഇനി പിരിഞ്ഞാലും ഒരാളെ ഒറ്റയ്ക്കാക്കിയിട്ട് മറ്റൊരാൾ പോവില്ല. നമ്മുടെ വിവാഹവും ഒരുമിച്ചായിരിക്കും. നടക്കോ ഇതൊക്കെ? നമ്മളല്ലേ തീരുമാനിക്കുന്നത് നമ്മുടെ കാര്യം. ഞാൻ എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തരാം. ഒപ്പിട്ടതുകൊണ്ട് മാത്രമായില്ല, ഞാൻ ഇത്രയും നാൾ എൻ്റെ എല്ലാ കാര്യങ്ങളും മറന്നു ജീവിച്ചത് നിനക്ക് വേണ്ടിയാണ്. നിന്റെ അച്ഛനും അമ്മയും കാർ ആക്സിഡന്റിൽ മരിച്ചപ്പോ നിനക്ക് 7 മാസം പ്രായമായിരുന്നു. പ്രസവിച്ചില്ല നീ. അമ്മായിയായിട്ടല്ല, അമ്മയായിട്ടാണ് ഞാൻ നിന്നെ വളർത്തിയത്. നോക്ക്, അതുകൊണ്ട് ഒരമ്മയ്ക്ക് മകളോട് ചെയ്തു തീർക്കാനുള്ള കടമകൾ എനിക്കും ചെയ്യാനുണ്ട്. രാധിക, നീ വിവാഹം കഴിച്ചേ പറ്റൂ. ഞാൻ കണ്ടുപിടിക്കുന്ന ആരായാലും നിനക്ക് യോജിക്കാത്തൊരു ബന്ധം ഞാൻ കൊണ്ടുവരില്ലെന്ന് അറിയാലോ. എന്താ ഇത്ര ധൃതി എന്നെ കല്യാണം കഴിപ്പിക്കാൻ? നിന്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാകാൻ, ഉത്തരവാദിത്വ ബോധം ഉണ്ടാവാൻ നിനക്കറിയില്ല രാധിക. എത്ര വലിയ റെസ്പോൺസിബിലിറ്റിയാണ് നിനക്കുള്ളതെന്ന്. കം വിത്ത് മീ, കം. ഒരു ചെറിയ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന നിന്റെ അച്ഛൻ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ചതാണിതെല്ലാം. ഇതൊക്കെ നോക്കി നടത്തി മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ചുമതല ഇനി നിനക്കാണ്. ഇതുകൊണ്ട് ജീവിക്കുന്ന ഏതാണ്ട് 1000ഓളം കുടുംബങ്ങളുടെ ജീവിതവും ഇനി നിന്റെ ചുമലിലാണ്. കളിച്ചു നടക്കേണ്ട കാലം കഴിഞ്ഞു മോളെ. ഇതെല്ലാം ഒറ്റയ്ക്ക് താങ്ങാനുള്ള ശക്തി നിനക്കില്ലെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഒരു വിവാഹം കഴിക്കാൻ നിന്നെ ഞാൻ നിർബന്ധിക്കുന്നത്. രാധിക, ഇതുപോലുള്ള വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങൾ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രം തകർന്നിട്ടുള്ളതും അതിന്റെ ഉടമകൾ ഒരു രാത്രി കൊണ്ട് നടുവഴിയിലായിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് സംഭവിക്കരുത്. പറയുന്നതെല്ലാം മനസ്സിലാക്കാനുള്ള പ്രായം നിനക്കായെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അനുസരിക്കേണ്ടത് നിന്റെ കടമ. ഇനി തീരുമാനങ്ങൾ എടുക്കേണ്ടത് നീയാണ് മോളെ. എനിക്കിനി മറ്റൊന്നും പറയാനില്ല. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? എനിക്കൊന്നും പറയാനില്ല, അമ്മായി തീരുമാനിക്കട്ടെ. ഓക്കെ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഗായത്രി മാഡം പറഞ്ഞത് ശരിയാ, പെൺകുട്ടികളുടെ കൂട്ടുകെട്ടിന് ഇത്രയൊക്കെ ഉള്ളു ആഴം. നീ ഞാൻ പറയുന്ന ഒന്ന് കേട്ടിട്ടേണ്ട. എന്തൊക്കെയാന്ന് വിളമ്പിയത്? ഒരുമിച്ച് കെട്ടി നിർത്തും, ഉറച്ച തീരുമാനമാണ്. തേങ്ങയാണ്, മാങ്ങയാണ്, മണ്ണാൻ കട്ടയാണ്. Everybody is selfish. I'm a fool to believe your false promises. ഞാനെല്ലാം പറഞ്ഞില്ലേ, എനിക്ക് ആഗ്രഹമുണ്ടായിട്ടൊന്നല്ല, അമ്മയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ. ഞാൻ നീ പറയുന്നത് എന്ത് ചെയ്യാം? അത് ശരി, അപ്പൊ അമ്മയുടെ നിർബന്ധം മാറിക്കിട്ടിയാൽ മതിയല്ലേ?